ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ കണ്ടൻ്റ് ആയിട്ട് ഞാൻ വന്നേക്കാണ്. ഇന്നിപ്പോൾ വീട്ടിൻ്റെ പുറത്ത് എടുത്തായിട്ട് ചെറിയൊരു സ്ഥലമുണ്ട്, അപ്പം പിന്നെ അവിടെ ഇറങ്ങി നിന്നതാണ്. ഇപ്പോൾ വീട്ടിൽ തന്നെ നിന്നിട്ട് ആകെ മടുത്തിട്ടുണ്ട്, പുറത്തോട്ടും റോഡിലോട്ട് ഇറങ്ങാൻ വയ്യാത്ത അവസ്ഥ. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു ചെറിയ ഗ്രൗണ്ടിലോട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. ഇവിടെ കുറച്ച് ലോറികളും ഇതൊക്കെയാണുള്ളത്, വേറെ കാര്യമായിട്ടൊന്നുമില്ല, വേറെ മനുഷ്യന്മാരൊന്നുമില്ല, അങ്ങനെ കോണ്ടാക്റ്റ് ഒന്നും വരുന്നില്ല. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ ആയിട്ട് എല്ലാവരും വീട്ടിലിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരുടെയും വണ്ടി അവിടെ വെറുതെ കിടക്കുകയാണ്. അപ്പോൾ വണ്ടി അവിടെ ഇങ്ങനെ വെറുതെ ഇട്ട് കഴിഞ്ഞാൽ കേട് വരും. അപ്പോൾ വണ്ടി കേട് വരാതിരിക്കാനുള്ള കുറച്ച് മെയിൻ്റെനൻസിൻ്റെ ടിപ്സ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് കണ്ടൻറ്റ് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ചെയ്യുക, കമൻറ്റും ചെയ്യുക. ഒരു ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയറും ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ തന്നെ, നമുക്ക് ആദ്യം വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ടിപ്പ് നമ്പർ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വണ്ടി ഇപ്പോൾ എനിക്ക് അത് കാണിച്ചു തരാനുള്ള ഓപ്ഷൻ ഇല്ല. വണ്ടി എവിടെയെങ്കിലും നിർത്തിയിടുകയാണെങ്കിൽ വീടിൻ്റെ ബാക്കിൽ എവിടെയെങ്കിലും നല്ല ക്ലോസ്ഡ് ആയിട്ടുള്ള സ്ഥലത്ത് നിർത്തിയിടുക. ഇത് ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി പുറത്തോട്ട് ഇറക്കിയതാണ്. ഇപ്പോൾ ഈ വെയിലൊക്കെ കൂടുതലായിട്ട് കൊണ്ടുകഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ബോഡീൻ്റെ പെയിൻറ്റും ഒക്കെ ഫെയ്ഡിങ് വരും, പിന്നെ ഫ്യുവൽ വേപ്രൈസിങ് കൂടും, ഒക്കെ പ്രശ്നമാണ്, അങ്ങനെയൊക്കെ ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വെയിലത്ത് നിർത്തിയിടരുതെന്ന് പറഞ്ഞത്. പിന്നെ പോരാത്തതിന് ഇങ്ങനെ വൈസറ്, ഇങ്ങനത്തെ മെറ്റീരിയൽസ്, ഇതൊക്കെ ഹാർഡ് തെർമോപ്ലാസ്റ്റിക് ആവും. വൈസറ് കുറച്ച് ഇത് അക്രൈലിക്കാണ്, അങ്ങനെ പല മെറ്റീരിയൽസ് ഉണ്ട്. അതിലൊക്കെ ചൂട് കൂടിയിട്ട് ക്രാക്ക് വരും, ഡീഫോമേഷൻസ് സംഭവിക്കും. അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വണ്ടി കവർ ചെയ്തിടണം എന്ന് പറയുന്നത്. പറ്റുകയാണെങ്കിൽ ഒരു ഫുള്ള് ഇത് മുഴുവനായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ഒരു കവർ വാങ്ങിയിടുക. എൻ്റെ വീട്ടിലുണ്ട്, ഞാൻ ഇപ്പോൾ എനിക്കത് പുറത്തോട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള നിർവാഹമില്ല. അപ്പോൾ എന്തായാലും വണ്ടി കവർ ചെയ്തിടുക. അങ്ങനെ കവർ ചെയ്തിട്ട് കഴിഞ്ഞാൽ വണ്ടിയിൽ ഒരുവിധം പൊടി അക്യുമുലേറ്റ് ചെയ്യുന്ന അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൂടി കിടക്കുന്നത് ഒഴിവാക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെയുള്ള ഒരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ, ഇപ്പോൾ കുറേ റബ്ബർ പാഡ്സൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ഈ റബ്ബർ ഗ്രിപ്പ്, പിന്നെ ഓരോ ടയറാവട്ടെ, അങ്ങനത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ, ഇങ്ങനത്തെ ജെൽ നമ്പർ പ്ലേറ്റിൻ്റെ ഈ സിലിക്കോൺ ആവട്ടെ, ഇങ്ങനത്തെ പാർട്സൊക്കെ സൂര്യപ്രകാശം ഓവറായിട്ട് കൊണ്ടു കഴിഞ്ഞാൽ അതിന് ക്രാക്ക് വരാനും അതിൻ്റെ ക്രസ്റ്റ് ഫീലിംഗ് വരാനും തുടങ്ങും. അങ്ങനെ ഒരു സംഭവം കൂടെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീടിൻ്റെ ഉള്ളിൽ എവിടെ, ഉള്ളിലല്ല, വീടിൻ്റെ ബാക്കിലോ അങ്ങനെ പോർച്ചിലോ എവിടെയെങ്കിലും നിർത്തിടാൻ വേണ്ടിയിട്ട് പറയുന്നത്. അപ്പോൾ അതാണ് ഫസ്റ്റ് പോയിൻ്റ്. പിന്നെ അടുത്ത പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വണ്ടി ആദ്യം ഒന്ന് ക്ലീൻ ചെയ്യുക, വണ്ടി മൊത്തത്തിലൊന്ന് വാഷ് ചെയ്യുക, പിന്നെ ഒന്ന് തുടച്ചെടുക്കുക, വൃത്തിയാക്കിയിട്ട് ക്ലീൻ ചെയ്ത് വെക്കുക. ഇപ്പോൾ പിന്നെ സാനിറ്റൈസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സാനിറ്റൈസ് ചെയ്യുക. ഹാൻഡ് നമ്മളെ പിടിക്കുന്ന ഗ്രിപ്പ്, ലിവേഴ്സ്, അങ്ങനത്തെ കുറച്ച് നമ്മൾ നോർമലി പിടിക്കുന്ന കുറച്ച് സാധനങ്ങൾ, അതൊക്കെ ഒന്ന് കൺട്രോൾ സ്വിച്ച്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സാനിറ്റൈസ് ചെയ്ത് വെക്കുക. അതാവുമ്പോൾ വേറെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും അത്യാവശ്യത്തിനൊക്കെ എടുക്കേണ്ടി വന്നാൽ ഇതിൽ നിന്ന് വൈറസിൻ്റെ ബാധ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വണ്ടി കവർ ചെയ്തിടുന്നതിന് മുന്നേ ഇങ്ങനെ ക്ലീൻ ആക്കിയിട്ട് വണ്ടി വെച്ച് കഴിഞ്ഞാൽ ആ കവറിങ്ങിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ഡസ്റ്റ് അക്യുമുലേഷൻ കുറക്കാൻ പറ്റും, മാക്സിമം കുറക്കാൻ പറ്റും. അങ്ങനെ ഒരു ഉദ്ദേശം കൊണ്ടാണ് ഇത് ക്ലീൻ ചെയ്ത് വെക്കാൻ പറയുന്നത്. പിന്നെ മൂന്നാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ വണ്ടിക്ക് സെൻട്രൽ സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ, ഇതിന് ഓഫ് കോഴ്സ് ഈ വണ്ടിക്ക് സെൻട്രൽ സ്റ്റാൻഡ് ഇല്ല, ഒന്നുകിൽ പാഡക് സ്റ്റാൻഡ് അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യേണ്ടി വരും. സെൻട്രൽ സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ വണ്ടി സെൻട്രൽ സ്റ്റാൻഡിൽ കയറ്റി വെക്കുക. അതാവുമ്പോൾ വണ്ടി വീഴാനുള്ള ഒരു ചാൻസ് ഒരു പരിധി വരെ കുറവാണ്. പിന്നെ ഈ സെൻട്രൽ സ്റ്റാൻഡിൽ ഇട്ട് വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, വണ്ടി ഒരു സൈഡെങ്കിൽ ഒരു സൈഡ് ലിഫ്റ്റാവും. അപ്പോൾ ടയർ നമ്മുടെ സർഫസിൽ കിടന്നിട്ട് ഫ്ലാറ്റ് സ്പോട്ട് ജനറേറ്റ് ചെയ്യുന്നത് ഒഴിവാക്കാൻ പറ്റും. ഫ്ലാറ്റ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും പരന്ന് പോകുന്ന സംഭവമാണ്. ആ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ കോർണർ ചെയ്യുമ്പോഴും വണ്ടി തിരിച്ചെടുക്കുമ്പോഴൊക്കെ ഈ ഒരു ഭാഗത്ത് മാത്രമുള്ള ഈ ഫ്ലാറ്റ് സ്പോട്ട് കൊണ്ട് ഭയങ്കര ഡേഞ്ചർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇത് പൊക്കി വെക്കാൻ പറയുന്നത്. മെയിൻ സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ, സെൻട്രൽ സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ അതിൽ വെക്കാൻ പറയുന്നത്. പിന്നെ അതുപോലെ നമ്മുടെ മോണോ ഷോക്ക് അല്ലെങ്കിൽ ഫ്രണ്ടിൽ ഏത് വീലാണോ പൊങ്ങി കിടക്കുന്നത് വെച്ചാൽ ആ ഷോക്കിന് ഡാമ്പിങ് ഒഴിവാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഷോക്ക് ഇത്തിരി കൂടെ ലാസ്റ്റ് ചെയ്യും. പിന്നെ വണ്ടി ഇങ്ങനെ നിർത്തിയിടുന്ന സമയത്ത് നമ്മൾ സെൻട്രൽ സ്റ്റാൻഡിലൊക്കെ കയറ്റിയിടുമ്പോൾ വണ്ടിയിലെ ടയർ പ്രഷർ ഒന്ന് ചെക്ക് ചെയ്യണം. ഇപ്പോൾ ഫ്ലാറ്റ് സ്പോട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ, വണ്ടിയുടെ പ്രോപ്പറായിട്ട് ടയർ പ്രഷർ ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്ലാറ്റ് സ്പോട്ട് കൂടാനുള്ള ചാൻസ് ഉണ്ട്. ടയർ പ്രഷർ ഒപ്റ്റിമം ആണെന്ന് എല്ലാവരും നോക്കി വെക്കണം. ഒരു ചെറിയ ഒരു ടയർ ഷോപ്പിൽ എവിടെ പോയാൽ മതി, അല്ലെങ്കിൽ നമ്മളടുത്ത് തന്നെ ചെറിയ പ്രഷർ ഗോജൊക്കെ ഉണ്ടെങ്കിൽ നമുക്കെന്നെ ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ വണ്ടിക്ക് കുറേ മെക്കാനിക്കലായിട്ടുള്ള പാർട്സ് ഉള്ളതാണ്. അപ്പോൾ പറ്റുന്ന പാർട്സൊക്കെ ഗ്രീസ് ചെയ്യുക, അല്ലെങ്കിൽ ലൂബ് ചെയ്ത് വെക്കുക. ഇപ്പോൾ തുരുമ്പുന്നൊക്കെ റസ്റ്റൊക്കെ വരുന്നതിന് രക്ഷ നേടാൻ വേണ്ടി ഒരു പരിധി വരെ അത് സഹായിക്കും. ഇപ്പോൾ WD-40 അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ചെയിൻ ലൂബൊക്കെ വെച്ചിട്ട് ചെയിന് ലൂബ് ചെയ്ത് വെക്കുക. ഞാനിപ്പോൾ ഇന്നലെ എൻ്റെ വണ്ടിയിൽ ഇപ്പോൾ TRM Calderad എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ ചെയിൻ ലൂബും ചെയിൻ ക്ലീനറുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ചെയിൻ ക്ലീനർ വളരെ എഫക്റ്റീവാണ്. ഞാൻ ഇന്നലെ ജസ്റ്റ് വാഷ് ചെയ്യുന്ന സമയത്ത് മൊത്തത്തിൽ ചെയിനൊക്കെ ക്ലീൻ ആക്കി. അതിനുശേഷം എനിക്ക് ലൂബ് ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല, കാരണം വാഷ് ചെയ്തിട്ട് വണ്ടി ഉണങ്ങിയിട്ടില്ലായിരുന്നു. അല്ലാതെ പിന്നെ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഇന്ന് പോയിട്ട് ചെയ്യണം. അപ്പോൾ ലൂബിങ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചെയിനിൽ നിന്നുള്ള റസ്റ്റും പ്രിവെൻറ്റ് ചെയ്യും, അതിനൊരു നമ്മളിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീട്ടി വെക്കുമ്പോഴൊക്കെയുള്ള ഈ ഫ്രിക്ഷണൽ ഫോഴ്സൊക്കെ നന്നായിട്ട് കുറക്കുകയും ചെയ്യും ചെയിനിൽ നിന്നുള്ള.
ഇങ്ങനെ ലൂപ്പ് ചെയ്ത് വെക്കുന്ന പ്രോസസ്സ് അറ്റ്ലീസ്റ്റ് ഒരു ആഴ്ചയിൽ ഒരു വട്ടം അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും ചെയ്ത് വെക്കുക, അത് നല്ലതാണ്. ഒരു മാസത്തിൽ രണ്ടു വട്ടമെങ്കിലും ചെയ്ത് വെക്കുന്നു പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ മെക്കാനിക്കൽ പാർട്സ് നന്നായിട്ട് ഫങ്ഷൻ ചെയ്യാൻ സഹായിക്കും. അപ്പോൾ അതൊരു ടിപ്പാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യമുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ, വണ്ടി യൂസ് ചെയ്യുന്നില്ല ഉണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യണ്ട, വണ്ടി അവിടെ നിർത്തിയിട്ടോട്ടെ. പക്ഷേ അതിൻ്റെ അപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, വണ്ടി സ്റ്റാർട്ടാക്കിയിടണം. വണ്ടി സ്റ്റാർട്ടാക്കിയിടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, വണ്ടി ഇപ്പോൾ എൻജിന് കുറേ കാലം നിർത്തിയിട്ട് അങ്ങനെ നിർത്തിയിട്ട് കഴിഞ്ഞാൽ വണ്ടിയുടെ എൻജിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഈ പാസേജസിലൊക്കെ ഈ സ്ലെഡ്ജ് ഡെപ്പോസിറ്റ് ഉണ്ടാവും. അത് ഹാർഡൻഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് റിമൂവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനാണ് പിന്നെ നമ്മൾ എൻജിൻ ഫ്ലഷും ഒക്കെ യൂസ് ചെയ്യുന്നത്. അതങ്ങനെ പെട്ടെന്ന് സംഭവിക്കുന്നൊരു കാര്യമല്ല, ഗ്രാജുവലി സംഭവിക്കുന്നതാണ്. പക്ഷേ അതിനൊരു ചാൻസ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എൻജിനിൽ ഈ ഓയിൽ സർക്കുലേഷനൊക്കെ റെഡി ആകാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിടാൻ പറയുന്നത്. ഇപ്പോൾ ആഴ്ചയിൽ പറ്റുകയാണെങ്കിൽ രണ്ട് വട്ടം, അല്ലെങ്കിൽ പറ്റുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിടണം. അപ്പോൾ എൻജിൻ്റെ ഉള്ളിലൊക്കെ ഓയിലൊക്കെ ഒന്ന് പാസ് ചെയ്ത് ആവശ്യമുള്ള ഭാഗത്തൊക്കെ ക്ലീനിങ് ഡിറ്റർജൻസൊക്കെ വെച്ചിട്ട് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചോളൂ, എൻജിനൊന്ന് സെറ്റാക്കി വെച്ചോളൂ. അതുപോലെ തന്നെ ഈ എൻജിൻ സ്റ്റാർട്ടാക്കി ഇടുന്നതിലൂടെ ഒരു വേറൊരു പ്രശ്നം കൂടെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ദീർഘകാലം വണ്ടി നിർത്തിയിടുന്നവർക്ക് ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ ബാറ്ററി ഡൗൺ ആയി പോകുന്നത്. ഇപ്പോൾ ആഴ്ചയിൽ ഒന്നല്ലെങ്കിൽ രണ്ട് വട്ടം, അറ്റ്ലീസ്റ്റ് രണ്ട് വട്ടമെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ വണ്ടിയിൽ ബാറ്ററി ചാർജ് ആയിക്കോളും. ബാറ്ററി ചാർജ് ആവുന്ന മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ആൾട്ടർനേറ്റർ കോയിൽ വെച്ചിട്ട് ഇതിൽ നിന്ന് കറണ്ട് ജനറേറ്റ് ചെയ്യും. അങ്ങനെ അത് റെഗുലേറ്റർ റെക്ടിഫയർ വഴി ബാറ്ററിയിലോട്ട് കടത്തി വിട്ടിട്ടാണ് ഇത് ചാർജ് ആവുക. അപ്പോൾ അതിന് വണ്ടി സ്റ്റാർട്ടാവുക തന്നെ വേണം. പിന്നെ റവ് ചെയ്യുന്നതിനനുസരിച്ച് ബാറ്ററിയിൽ ചാർജിങ് കൂടും ചെയ്യും. അത് ഞാൻ ജസ്റ്റ് അതിൻ്റെ മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമുക്ക് എൻ്റെ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ചാവി. പിന്നെ വേറെ സംഭവം ഉണ്ട് കേട്ടോ, ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇത് കണ്ടോ മാറാലൊക്കെ ഉണ്ട് ഇവിടെ. ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം നിർത്തിയിട്ടുള്ളൂ, അപ്പോഴേക്ക് മാറാലൊക്കെ വന്നു. ഭയങ്കര മാറാലാണ്. ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കണമെന്ന്. സ്റ്റാർട്ടാക്കേണ്ട മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഈ ഓണാക്കിയിട്ട് പമ്പ് ആദ്യം ന്യൂട്രലിടണം. ഇപ്പോൾ ന്യൂട്രൽ ഓണാണ്. സ്റ്റാർട്ടാക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കാർബറേറ്റഡ് വണ്ടിയാണെന്നുണ്ടെങ്കിൽ ചോക്ക് ഉപയോഗിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ചോക്കിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, അതൊരു കോൾഡ് കണ്ടീഷനിൽ വണ്ടി സ്റ്റാർട്ടായി കിട്ടാനുള്ളൊരു മെക്കാനിസമാണ്. അല്ലാതെ എല്ലാവരും വിചാരിക്കുന്ന പോലെ പെട്രോൾ തീർന്നു കഴിഞ്ഞാൽ പെട്രോൾ പമ്പിലോട്ട് എത്തിക്കാനുള്ളൊരു ഡിവൈസ് അല്ല ചോക്ക്. അതെല്ലാവരും മനസ്സിലാക്കുക. അതൊരു കെയർഫുള്ളി ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു സർക്യൂട്ടാണ്. പിന്നെ കിക്ക് സ്റ്റാർട്ടറുള്ള വണ്ടിയാണെങ്കിൽ, ഇപ്പോൾ ഇതിന് കിക്ക് സ്റ്റാർട്ടർ ഇല്ല, ഇതിന് സെൽഫ് മാത്രമേ ഉള്ളൂ. കിക്ക് സ്റ്റാർട്ടറുള്ള വണ്ടിയാണെങ്കിൽ എന്തായാലും കിക്ക് സ്റ്റാർട്ടർ തന്നെ യൂസ് ചെയ്യുക. കാരണം അത്രയും ദിവസം നിർത്തിയിട്ടതുകൊണ്ട് ബാറ്ററിയിലോട്ട് ഇലക്ട്രിക്കൽസിലോട്ട് ലോഡ് കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കിക്ക് സ്റ്റാർട്ടർ എന്തായാലും യൂസ് ചെയ്യുക. കിക്ക് സ്റ്റാർട്ടർ ഇല്ലാത്ത വണ്ടി സ്റ്റാർട്ട് ചെയ്യേണ്ട മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ സെൽഫാണെന്നുണ്ടെങ്കിൽ ത്രോട്ടിൽ കൊടുക്കരുത്. ത്രോട്ടിൽ കൊടുക്കാതെ, ഇപ്പോൾ ചില വണ്ടികൾക്ക് ഫ്യൂൽ ഇഞ്ചക്ഷൻ അല്ലാത്ത വണ്ടികൾക്ക് ചെറുതായിട്ട് ത്രോട്ടിൽ കൊടുക്കേണ്ടി വരാം, അത് ഓക്കെയാണ്. അല്ലാത്ത വണ്ടികൾ ഇത് കണ്ടോ, ജസ്റ്റ് ത്രോട്ടിൽ കൊടുക്കാതെ സ്റ്റാർട്ട് ചെയ്തിടുക. അതും വണ്ടി ഹീറ്റ് ചെയ്യാനാണെന്ന് പറഞ്ഞിട്ട് ആരും പോയിട്ട് ത്രോട്ടിൽ കൊടുക്കരുത്. വണ്ടി ഹീറ്റാക്കിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഐഡിലിങ്ങിൽ കിടന്നിട്ട് ഹീറ്റാവണം. അല്ലാതെ വെറുതെ പിടിച്ച് ത്രോട്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ എഞ്ചിനാണ് അത് ബാധിക്കുക. വണ്ടി ഹീറ്റാക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ് മെത്തേഡ്. വണ്ടി ഐഡിലിങ്ങിൽ കിടന്നിട്ട് ഹീറ്റാവണം. ഇതൊരു 8 അല്ലെങ്കിൽ 10 മിനിറ്റൊക്കെ കിടന്നൊന്ന് ഓണായിക്കോട്ടെ. ജസ്റ്റ് ഒന്ന് എൻജിൻ്റെ എല്ലാ ഭാഗത്തോട്ടും ഐഡിലിങ്ങിൽ കിടന്നിട്ട് ഹീറ്റാവട്ടെ. വണ്ടി ഒന്ന് ഹീറ്റായി കഴിഞ്ഞതിന് ശേഷം കുറച്ചൊക്കെ ഒന്ന് റവ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ കുറച്ച് രാവിലെ ഹീറ്റ് ചെയ്തിട്ടതാണ് വണ്ടി, എന്നിട്ടാണ് ഞാൻ എടുത്തു കൊണ്ടുവന്നത്. അതൊക്കെ ഞാൻ പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എൻജിന് ഇതുവരെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ ചെയ്യുന്നൊരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, ഈ ക്ലച്ച് പമ്പ് ചെയ്ത് കൊടുക്കും. പമ്പ് ചെയ്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ക്ലച്ച് പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓയിലിൽ കുളിച്ച് കിടക്കുന്ന സാധനമാണ്. ഈ ഓയിൽ യൂസ് ചെയ്തിട്ടാണ് ഈ ഫ്രിക്ഷൻ പ്ലേറ്റ്സൊക്കെ ഇവിടെ ഓരോ പ്ലേറ്റുമ്മേലും അറ്റാച്ച് ചെയ്ത് കിടക്കുന്നത്. ഓയിൽ ആ ഫ്രിക്ഷൻ പ്ലേറ്റിൻ്റെ ഇടയിലോട്ട് ഇറങ്ങണം. അത് ഇത്തിരി കൂടെ സ്മൂത്താക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ പമ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഓരോ വട്ടം ഞാൻ ഈ ക്ലച്ച് ലിവർ വലിച്ച് പമ്പ് ചെയ്തിടുമ്പോഴും അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓയിൽ ഇറങ്ങിക്കോളും. അപ്പോൾ പെട്ടെന്ന് എടുത്ത് പോകുന്ന സിറ്റുവേഷൻസിലൊക്കെ ഈ ക്ലച്ച് പ്ലേറ്റ് ആൾറെഡി ഇടയിൽ ലൂബ്രിക്കൻ്റ് ഈ ഓയിൽ കിടക്കുന്നതുകൊണ്ട് ഫ്രിക്ഷൻ എടുത്തിട്ട് വേഗം എടുത്ത് പോയിക്കോളും. മറ്റേ അല്ലാത്ത വണ്ടി ജസ്റ്റ് നേരെ ക്ലച്ച് ഇട്ടിട്ട് ഓടുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് ക്ലച്ചിനുണ്ടാവും. ക്ലച്ചിൻ്റെ ആ ഒരു തേയ്മാനത്തിൽ മാറ്റം ഉണ്ടാവും. അതുകൊണ്ടാണ് ക്ലച്ച് പമ്പ് ചെയ്യാൻ പറയുന്നത്. അല്ലാതെ വേറെ അതുകൊണ്ട് ബെനിഫിറ്റ് ഒന്നുമില്ല. ഇത്തിരി കൂടെ ലൈഫ് കിട്ടും. ഇതിൻ്റെ ഇടയിൽ ആ ഓയിൽ സീപ്പേജിങ്ങും പ്രോപ്പറാവും. ഓയിൽ സീപ്പ് ചെയ്ത് ഇറങ്ങും. അതാണ് അതിൻ്റെ മെക്കാനിസം. പിന്നെ വണ്ടി ഹീറ്റായി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ റവ് ചെയ്ത് കൊടുക്കുക. ഇത്തിരി റവ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ വീടിൻ്റെ ചുറ്റും കോമ്പൗണ്ടിലൊക്കെ കുറച്ച് ദൂരം അങ്ങനെ ഓടിച്ചാൽ മതി. വെറുതെ പുറത്തോട്ടൊന്നും ഇറക്കണം എന്നില്ല. ചെറിയ എന്തെങ്കിലും റോഡ് ഉണ്ടെങ്കിൽ എടുത്ത് ഓടിക്കുക. അല്ലെങ്കിൽ കുറച്ചിങ്ങനെ റവ് ചെയ്ത് കൊടുക്കുക. റവ് ചെയ്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, എഞ്ചിൻ്റെ ആർ പി എം കൂടുന്തോറും ആൾട്ടർനേറ്ററിൽ ജനറേറ്റ് ചെയ്യുന്ന
കറണ്ടിൽ വ്യത്യാസം വരും. അതായത് കൂടുതൽ കറണ്ട് ബാറ്ററിയിലോട്ട് കയറും. ജസ്റ്റ് ഐഡിലിംഗിൽ കയറുന്നതിനേക്കാൾ ഇത്തിരി കൂടെ കയറും. അത് ജസ്റ്റ് 1 കിലോമീറ്റർ അല്ലെങ്കിൽ 2 കിലോമീറ്റർ ഓടിച്ചാൽ മതി. അപ്പോഴേക്കും ബാറ്ററിയിലോട്ട് ആവശ്യത്തിനുള്ള ചാർജും കയറും. നമ്മുടെ ബാറ്ററി ഹെൽത്തി ആയിട്ട് അങ്ങനെ നിന്നോളും. അതിപ്പോൾ ബാറ്ററിൻ്റെ ലൈഫ് നമുക്ക് കൺസേർവ് ചെയ്യാൻ പറ്റും. പിന്നെ ഒന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ദീർഘകാലം നിർത്തിയിടുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല പരിപാടി എന്താണെന്ന് വെച്ചാൽ, ജസ്റ്റ് ബാറ്ററിയുടെ കണക്ഷൻസ് ഡിസ്കണക്ട് ചെയ്തിടുക. ജസ്റ്റ് സീറ്റ് ഊരി കഴിഞ്ഞാൽ തന്നെ ഓരോ വണ്ടികളുടെ, ഇപ്പോൾ ഈ വണ്ടിക്ക് സീറ്റ് ഊരിയിട്ടാണ്, പല വണ്ടികൾക്ക് പല സ്ഥലങ്ങളിലാണ് ഇതിൻ്റെ ബാറ്ററിയുടെ പൊസിഷൻ. ജസ്റ്റ് കണക്ഷൻസ് ഊരിയിട്ടാൽ മതി. ഇത് ഞങ്ങളെ നാടാ കൊണ്ടോട്ടി. പ്ലെയിൻ പോകുന്നുണ്ട്, കാണുന്നുണ്ടോ അറിയില്ല. ഞങ്ങൾ പിന്നെ ഡെയിലി ഇത് കാണുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വലിയൊരു പുതുമായിട്ട് തോന്നിയിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ പിന്നെ വണ്ടി നിർത്തിയിടുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഫുൾ ടാങ്ക് കീപ്പ് ചെയ്യാൻ നോക്കുക. ഫുൾ ടാങ്ക് കീപ്പ് ചെയ്യാൻ പറയുന്നതിന് 1-2 റീസൺസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഒന്ന് എക്സ്പെൻസീവ് ആണ് സംഭവം. അത്രയും ഇപ്പോൾ ഈ വണ്ടിക്കൊക്കെ ഇപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ചിട്ട് ഒരു 1000 രൂപയ്ക്ക് മിനിമം അടിക്കേണ്ടി വരും. എന്നാലേ ഫുൾ ടാങ്കൊക്കെ ആവുള്ളൂ. 1000 രൂപ ഒക്കെ ഒരു 13 ലിറ്റർ ഉള്ള ടാങ്കുള്ള വണ്ടിക്ക് ഏകദേശം റിസർവൊക്കെ കഴിഞ്ഞ് 1000 രൂപയ്ക്ക് അടിക്കേണ്ടി വരും. വേറെ പല വണ്ടികൾക്ക് പല റേറ്റിൽ 500-800 രൂപയ്ക്കൊക്കെ അടിക്കേണ്ടി വരും. അത് ചെയ്യാൻ പറയുന്ന എന്തിനാന്ന് വെച്ചാൽ, മിക്ക വണ്ടികൾ ഫ്യുവൽ ടാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റലിൻ്റെ ടാങ്കാണ്. ഇപ്പോൾ നമ്മുടെ ഫ്യുവൽ ടാങ്കിലാകെ ഒരു കാൽ ഭാഗം, ഒരു ഇത്തിരി ഭാഗമൊക്കെ ഫ്യുവൽ ഉള്ളൂ എന്ന് വിചാരിച്ചോളൂ. എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ ആ ഇത്തിരി കാൽ ഭാഗം ഫ്യുവൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ബാക്കി മുക്കാ ഭാഗത്തോളം കിടക്കുന്ന പറഞ്ഞാൽ ഒരു വേറൊരു ഗ്യാസൊന്നുമല്ല, അതിൽ കിടക്കുന്ന എയറാണ്. എയറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ വേപ്പർ ഉണ്ട്. ആ വാട്ടർ വേപ്പർ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മളെ ലോങ് റണ്ണിൽ നമ്മുടെ ഈ മെറ്റലിൻ്റെ ഫ്യുവൽ ടാങ്കാണ് വരിക. അപ്പോൾ അത് തുരുമ്പ് എടുക്കാനൊക്കെ കാരണമാവും. പിന്നെ ഈ വാട്ടർ വേപ്പർ നമ്മളെ ഫ്യുവലിൻ്റെ ഒപ്പം കൂടി കഴിഞ്ഞാൽ ഈ എഞ്ചിൻ നമ്മൾ വിചാരിച്ച അത്ര എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യില്ല. കാരണം വെള്ളം കയറി കഴിഞ്ഞാൽ, ടാങ്കിൽ വെള്ളം കയറി കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താവും, അതുപോലെ തന്നെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഫുൾ ടാങ്ക് അടിച്ച് വെക്കാൻ പറയുന്നത്. പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഫുൾ ടാങ്ക് അടിച്ച് വെച്ച് കഴിഞ്ഞാൽ റസ്റ്റിന് നല്ല കുറവുണ്ടാവും, അത് ഷുവറാണ്. പിന്നെന്ന് പറഞ്ഞാൽ അത്യാവശ്യം എല്ലാ വണ്ടി നിർത്തിയിടുന്ന ആൾക്കാരുടെയും പേടി സ്വപ്നമാണ് ശരിക്കും റോഡൻസ്, അതായത് എലി, പാമ്പ് അങ്ങനത്തെ ചില സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് കൂട് കൂട്ടുന്നത്. നമ്മളെ വണ്ടി പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ജന്തുക്കൾ വന്നിട്ട് കൂട്ടുന്നതും ഒക്കെ ഒരു പരിധി വരെ ഒഴിവാക്കാൻ പറ്റും. നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ കാണും ഈ വെറ്റകൾ അങ്ങനെ കയറി വരില്ല. അപ്പോൾ അതും ശ്രദ്ധിക്കുക. നമ്മുടെ വണ്ടി പറ്റുന്ന രീതിയിൽ മൂടിയിടുക, ഒരു ഗ്യാപ്പും കൊടുക്കാത്ത രീതിയിൽ, പറ്റുന്ന രീതിയിൽ ഈ ജന്തുക്കൾ കയറാത്ത രീതിയിൽ വെക്കുക. പിന്നെ അവറ്റകൾ കയറിക്കഴിഞ്ഞാൽ അറിയാമല്ലോ, ഉള്ളിൽ മുട്ടിട്ട്, ഇപ്പോൾ പാമ്പൊക്കെ ആണെങ്കിൽ മുട്ടിട്ട് ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതിൻ്റെ ഇടയിൽ കൂടി ചേസിൻ്റെ ഉള്ളിലൊക്കെ കൂടി കിടക്കും. ചിലപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴൊക്കെയാണ് അറിയാം. പിന്നെ എലിയൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ വയറിങ് നോക്കണ്ട, പിന്നെ അത് മറ്റേ മിക്സിയിലിട്ട് അരച്ച പോലെയൊക്കെയാണ് കിട്ടുക, അതിൻ്റെ റബ്ബറും അതിൻ്റെ സ്ലീവൊക്കെ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഏറ്റവും അവസാനത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, വണ്ടി നിർത്തിയിടുന്ന സമയത്ത്, ഇപ്പോഴത്തെ കണ്ടീഷൻ എല്ലാവർക്കും അറിയാമല്ലോ, ഇഷ്ടം പോലെ വണ്ടികൾ കളവ് പോകുന്നുണ്ട്. അപ്പോൾ പറ്റുകയാണെങ്കിൽ ഒരു ചങ്ങല, എന്തെങ്കിലും ഒരു സാധനം, സൈക്കിളിൻ്റെ ലോക്കോ ഒക്കെ എടുത്തിട്ട് വീലിനൊക്കെ ഒരു നല്ല ലോക്ക് ഇട്ട് വെക്കുക. ഹാൻഡിൽ ലോക്കൊക്കെ ഇട്ട് കഴിഞ്ഞാലും ആൾക്കാർ നല്ല ചവിട്ടൊക്കെ കൊടുത്തിട്ട് അതൊക്കെ പൊട്ടിച്ച് കൊണ്ടുപോകുന്നുണ്ട്. ഹാൻഡിൽ ലോക്ക് എത്രത്തോളം സേഫാണെന്ന് ഓരോ CCTV നോക്കിയാൽ തന്നെ കാണാം. നിങ്ങളെ വണ്ടിയുടെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെ നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, എന്തെങ്കിലുമൊക്കെ ഒരു ലോക്ക് ഇട്ട് വെച്ചിട്ട് അല്ലെങ്കിൽ ഗേറ്റിനൊക്കെ ലോക്ക് ഇട്ട് വെച്ചിട്ട് പോവാം വണ്ടി പുറത്തോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ. ഇപ്പോൾ ഏതായാലും 2 ദിവസമൊക്കെ കൂടുമ്പോഴല്ലേ ഇങ്ങനെ യൂസ് ചെയ്യുള്ളൂ, ലോക്ക്ഡൗണൊക്കെ അല്ലേ. അപ്പോൾ എന്തായാലും ഒരു ലോക്ക് അല്ലെങ്കിൽ സൈക്കിൾ ലോക്ക് അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് വണ്ടി ലോക്ക് ചെയ്ത് വെക്കുക, വണ്ടി മോഷണം പോകാത്ത രീതിയിൽ. ഡെയിലി കാണുന്നതാണ് ഇങ്ങനെ ഓരോന്ന്, അത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഏറ്റവും ലാസ്റ്റത്തെ ടിപ്പ്. ടിപ്പായിട്ടല്ല, ജസ്റ്റ് ഒരു ഉപദേശം പോലെ കരുതിയാൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ ലോക്ക്ഡൗണിൽ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ പറ്റി പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ എൻ്റെ കണ്ടൻറ്റ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ യൂട്യൂബിൻ്റെ അൽഗോരിതം വെച്ചിട്ട് ഓരോ ആൾക്കാർക്ക് സജഷൻസ് ആയിട്ട് പോകും. വീഡിയോക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുള്ളാണ്, അതുകൊണ്ടാണ് ലൈക്ക് ചെയ്യാൻ പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റ് തോന്നുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് കമൻറ്റ് ബോക്സിൽ ഡിസ്കഷൻ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഈ വീഡിയോ വണ്ടിയുള്ളവർ, ഇല്ലാത്തവർ, ആർക്കായിക്കോട്ടെ, ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഷെയർ ചെയ്യാം. ഒരു ഉപകാരമുള്ളൊരു കാര്യമല്ലേ, അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ പുതിയൊരു കണ്ടൻ്റായിട്ട് ഈ അക്കറ പൂജയായിട്ട് ഞാൻ പിന്നെ വരാം. അപ്പോൾ അതുവരെ ബൈ ബൈ.